ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ. വെൽക്കം ടു മൈ ചാനൽ. എങ്ങനെയുണ്ട് എല്ലാവരുടെയും റോസൊക്കെ? എങ്ങനെയുണ്ട്? മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം മോശം തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇന്ന് റോസിൻ്റെ മഴക്കാലത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് കഞ്ഞുവെള്ളം കൊണ്ട് ഞാൻ ചെയ്യുന്ന അടിപൊളിയൊരു പ്രയോഗമുണ്ട്, അത് നമുക്കിന്ന് കാണാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ള കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മുടെ റോസ് നിൽക്കുന്നുണ്ടോ? മഴയായതുകൊണ്ട് തന്നെ അല്പം ഡള്ളായിട്ടാണല്ലോ നിൽക്കുന്നത്. പൂക്കളെല്ലാം കൊഴിഞ്ഞു പോയി. കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ റോസിൻ്റെ കമ്പ് പെട്ടെന്ന് പെട്ടെന്ന് വേര് പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നിറയെ പൂവ് നിന്നിരുന്ന സമയമാണ്. പക്ഷേ ഇപ്പോൾ നല്ല രീതിയിൽ മഴയായതുകൊണ്ടെല്ലാം പോയി. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളം അതല്ലെങ്കിൽ നമ്മുടെ മണ്ണിലുള്ള വളക്കൂറ് മുഴുവൻ ഇതിനകത്തൊന്ന് ഒലിച്ചങ്ങ് പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ കൊടുക്കുന്ന വളങ്ങളൊന്നും ഇതിനകത്ത് കറക്റ്റായിട്ട് നിൽക്കണമെന്നില്ല. അതുപോലെ തന്നെ വെയിലിൻ്റെ പ്രശ്നമുണ്ട്. കാരണം ഇതിനൊരു 8 മണിക്കൂറോളം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന വെയിൽ വേണം റോസിന്. അപ്പോൾ അത് കിട്ടാതെ വരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും റോസിന് വളരെ പ്രശ്നമുണ്ടാകും. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ ഈ സമയത്ത് ഉണ്ടാകാനായിട്ട് കൂടുതലാണ്. കീടശല്യം കുറവായിരിക്കും, കാരണം കണ്ടിന്യൂസ് മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ കീടശല്യം കുറവായിരിക്കും. പക്ഷേ ഈ ഫംഗൽ ഇൻഫെക്ഷൻ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാകും. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ, കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ ചെടി, പൂക്കളില്ലെങ്കിലും ചെടി നന്നായിട്ട് നിൽക്കാനും അതിനുശേഷം നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാകാനും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ആദ്യം നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള, അതായത് വേണ്ടാത്ത കമ്പുകളും കാര്യങ്ങളെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത്, അല്ലെങ്കിൽ ഇതുപോലെ പൂ ഉണ്ടായിട്ട് അതിൻ്റെ തണ്ടുകൾ നിൽക്കുന്നതെല്ലാം ഒന്ന് പ്രൂൺ ചെയ്ത് കളയണം. ഇതിലെല്ലാം നിറയെ പൂക്കളുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നമുക്ക് പൂവെല്ലാം കൊഴിഞ്ഞു പോയി. പക്ഷേ നിറയെ പുതിയ ശാഖകൾ വരുന്നുണ്ട്. നമ്മളതിന് വളപ്രയോഗം ചെയ്തുകൊണ്ടാണ് പുതിയ ശാഖകൾ നിറയെ വരുന്നത്. നല്ല ചുവന്ന ഇലകളാണ് വരുന്നത്. അപ്പോൾ ഈ വേണ്ടാത്ത കമ്പുകളെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ അതിന് ഇതുപോലെ നല്ല മൂർച്ചയുള്ള ഒരു കത്രികയുണ്ടെങ്കിൽ അത് നല്ലതാണ്. നമ്മളത് കട്ട് ചെയ്ത് കളയുക. കട്ട് ചെയ്ത് കളയുമ്പോൾ ആ നോഡിനോട് തൊട്ട് മുകളിലായിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. നോക്കി, ഇതിനകത്തൊക്കെ നിറയെ പൂക്കളായിരുന്നു, അതെല്ലാം ഇപ്പോൾ കൊഴിഞ്ഞു പോയതാണ്. അതുപോലെ തന്നെ ചതഞ്ഞു പോകാതെ നോക്കണം. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഇത് നമ്മൾ ചതഞ്ഞു പോകാതെ നോക്കുകയും വേണം. നല്ല രീതിയിൽ അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ഉണങ്ങി തുടങ്ങുന്ന കമ്പുകളുണ്ടെങ്കിൽ, അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് ഇതുപോലെ നല്ലൊരു നൈഫ് നല്ലതാണ് കേട്ടോ. കട്ട് ചെയ്ത സാധനം ഇതിൻ്റെ ചോട്ടിലിടാതെ, ചോട്ടിൽ വേണ്ടാതെ കിടക്കുന്ന ഇലകളെല്ലാം എടുത്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ഇത് വേണ്ടാത്തതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്യൂഡോമോണസ്, അതായത് ഇതൊരു ജൈവ ബാക്ടീരിയയാണ്. ഇത് ഫംഗൽ ഇൻഫെക്ഷൻ മാറാനും ഒക്കെ ആയിട്ട് ഏറ്റവും നല്ലതാണ്. മണ്ണിനെ ഫലഭൂഷ്ടമാക്കി, അതുപോലെ തന്നെ മണ്ണിലുള്ളതും ചെടിയിലുള്ളതുമായിട്ടുള്ള എല്ലാ ഫംഗൽ പ്രോബ്ലംസിനെ ഒഴിവാക്കുന്നതാണ് നമ്മുടെ ഈ സ്യൂഡോമോണസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പൗഡറാണ്, അതുപോലെ തന്നെ ഇത് ലിക്വിഡാണ്. ഇത് രണ്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റിൽ ponnappan.in എന്നുള്ള വെബ്സൈറ്റിലൊന്ന് കയറി നോക്കിയാൽ മതി, അതിനകത്തുണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഈ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ഇലകളിലൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലതാണ്. ഇതിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ ഒരു 15 ദിവസം കൂടുമ്പോഴെങ്കിലും ഇത് ഒന്ന് ചെയ്തു കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ചെടികൾ വളരാൻ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്, ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്, നമുക്കിത് പച്ചവെള്ളത്തിൽ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ കഞ്ഞുവെള്ളത്തിലാണ്. നമ്മളെ പുളിച്ച കഞ്ഞുവെള്ളം ഉണ്ടെങ്കിൽ, 1-2 ദിവസം പുളിച്ച കഞ്ഞുവെള്ളം ഉണ്ടെങ്കിൽ അതിലേക്ക് സ്യൂഡോമോണസ് ചേർത്ത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ചെടികൾക്ക് കഞ്ഞുവെള്ളത്തിൻ്റെ ഗുണം കിട്ടുകയും അതുപോലെ തന്നെ സ്യൂഡോമോണസിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ചെടികൾ വളരാനും ഈ മഴക്കാല സംരക്ഷണം നല്ല രീതിയിൽ നടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു 3 ലിറ്ററോളം വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒരു 60 ഗ്രാം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനകത്ത് കലക്കി കൊടുക്കണം. എന്നിട്ട് ഇത് തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇതിൻ്റെ അടിയിൽ തെളി ഊറ്റി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് അല്ലാതെ തന്നെ മുഴുവനായിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ സ്യൂഡോമോണസ് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ലിറ്ററെങ്കിലും ഒരു ചെടിക്ക് കിട്ടത്തക്ക രീതിയിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. കാരണം മണ്ണ് മുഴുവനൊന്നും നനയണം, ആ രീതിയിൽ വേണം ഈ സ്യൂഡോമോണസ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ചെടികളിൽ സ്പ്രേ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ സ്യൂഡോമോണസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് ഒരാഴ്ചയോളം കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ എപ്സം സോൾട്ട് നമ്മളിതിന് അത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇതാണ് എപ്സം സോൾട്ട് എന്ന് പറയുന്നത്, നമ്മുടെ ഉപ്പ് പോലെയാണ് ഇരിക്കുന്നത്.
ഇതിനകത്ത് എല്ലാവരും ഒരു റോസെങ്കിലും വീട്ടിൽ വാങ്ങിച്ച് വെക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള റോസ് ഏതൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് തൽക്കാലം നിർത്താം. വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.